ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 6-ാം ക്ലാസ്സിൻ്റെ വോളിയമാണ് ലെസൺ 4 അല്ലേ, വോളിയമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിലെ ടെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാം, കുറച്ച് ആൽഫബറ്റ്സുകളുടെ വോളിയം കാണാം. അപ്പോൾ ആൽഫബറ്റൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. വരയ്ക്കാനൊന്നും വലിയ വശമില്ല, എങ്കിലും അറിയുന്ന പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൽഫബറ്റ് ഇ എന്നൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൻ്റെ വോളിയം കാണാം നമുക്ക്. അപ്പോൾ എന്താണ് ഇവിടെ അളവുകളെല്ലാം നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം കാണണം, ക്യൂബിക് സെൻറ്റിമീറ്റർ കാണണം. അപ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫിഗർ ഏതാണ്, ഫസ്റ്റ് ആൽഫബറ്റ് ആൽഫബറ്റ് ഇ ആണ്. അപ്പോൾ അതിനെ ഈ ഒരു ഭാഗം, ഈ ഒരു ബ്രിക്ക് നമുക്കിട്ട് മാറ്റാം. ഇതൊരു സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി. മനസ്സിലാവുന്നുണ്ടല്ലോ. ആദ്യം ഇങ്ങനെയുള്ളൊരു വര ഉണ്ടല്ലോ, കണ്ടില്ലേ, ഇത് എ പാർട്ട്. ഓക്കെ, ഇത്രയും ഭാഗത്തെ നമ്മൾ എ, ഇങ്ങനെയുള്ള വൺ എന്നുള്ള ഈ ഒരു ഭാഗത്തെ എന്താ പറയുക, എ പാർട്ടാക്കി മാറ്റി ഇത് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു ബ്രിക്ക്, ഈ ഒരു കട്ട എങ്ങനെയാ, സി, ഇവിടെ ലാസ്റ്റ് ബി. ഓക്കെ, അപ്പോൾ ആദ്യം വോളിയം ഓഫ് എന്തെഴുതാം, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഒരു ബ്രിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ചേർന്നതാണ് വോളിയം ആണല്ലോ. ഇനി വോളിയം ഓഫ് ഫിഗർ എ, അല്ലെങ്കിൽ എയുടെ വോളിയം എങ്ങനെ കണ്ടെത്തുക. എ പാർട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം കേട്ടോ. ഈ ഒരു ഇ എന്ന ആൽഫബറ്റിനെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി, എല്ലാം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗത്തിനും ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എ പാർട്ടിനെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ഇത്രയും ഭാഗമുള്ള അല്ലേ. എത്ര ലെങ്ത്ത്, 20, എത്രയാണ്, 20 ലെങ്ത്ത് തന്നു. ഇനി ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്, ബ്രെഡ്ത്ത് നമുക്കറിയാം ഇവിടെ എത്രയാണ്, 4 അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അങ്ങനെ തരൂ കേട്ടോ, 4. ബ്രെഡ്ത്ത് എത്രയാണ്, 4 ആയിരിക്കും. 4. അതുപോലെ ഹൈറ്റ്, ഹൈറ്റൊക്കെ സെയിം ആയിരിക്കും. ഈ ഒരു ബ്ലോക്കിൻ്റെ, ആൽഫബറ്റ് ഇ എന്ന ബ്ലോക്കിൻ്റെ ഹൈറ്റ് ഇവിടെ കുറച്ച് കൂടുതൽ, ഇവിടെ കുറച്ച് കുറവ്, അങ്ങനെ ആയിരിക്കുമല്ല. ഒരേ ഹൈറ്റ് ആയിരിക്കും ആൽഫബറ്റിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്തുള്ള ഹൈറ്റ് നോക്കാം. നമുക്കിപ്പോൾ ഇത് ഇത്രയും ഉയരമുണ്ട്. ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കത് അത്രയുണ്ട് ക്ലിയർ ആവാത്തതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈറ്റ്. ഇവിടെ നിന്ന് ഇത്രയുള്ള ഉയരം, ആ ഒരു കട്ടയുടെ ഉയരം എത്രയുണ്ട്, 2. അതുതന്നെയായിരിക്കും എല്ലായിടത്തുള്ള ഹൈറ്റ്. അപ്പോൾ നമുക്കെന്ത്, ഹൈറ്റ് 2 എന്ന് കിട്ടി. ബ്രെഡ്ത്ത് എത്രയാണ്, കണ്ടില്ലേ, ബ്രെഡ്ത്ത് ഇത്രയും ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഹൈറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു അകലം അതെന്താണ്, ബ്രെഡ്ത്താണ്. അതുതന്നെയായിരിക്കും എത്രയാണ്, 4 നമുക്ക് ഈ ഒരു ഫിഗറിലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 4. അങ്ങനെ എ പാർട്ടിൻ്റെ വോളിയം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയായി, 2, 4, 8 ആയി. 2, 8, 16. പിന്നെ ഒരു 0 ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്താ, 160 സെൻറ്റിമീറ്റർ. എത്രയാണ്, 160 സെൻറ്റിമീറ്റർ ആണ് വോളിയം ഓഫ് എ അല്ലേ. സെൻറ്റിമീറ്റർ അല്ല, ക്യൂബിക് സെൻറ്റിമീറ്റർ, സി സി, മനസ്സിലായോ. 160 സി സി ആയിരിക്കും വോളിയം ഓഫ് എ. എ പാർട്ട് കഴിഞ്ഞു. ഇനി ഈ ബി പാർട്ടും ഡി പാർട്ടും സെയിം ആണ്. ഇത് സെൻറ്ററിൽ വരുന്ന ഭാഗം ചെറുതാണ്, ഇതിനെ അപേക്ഷിച്ച് ചെറിയ കട്ടയാണ് അവിടെ സെൻറ്ററിൽ വരുന്നത്, സി പാർട്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. സെയിം ആയിട്ടുള്ള ബി പാർട്ടും ഡി പാർട്ടും നോക്കാം. അപ്പോൾ ബി പാർട്ട് എത്രയാണോ അത് തന്നെയായിരിക്കും ഡി പാർട്ടിൻ്റെയും വോളിയം. അപ്പോൾ ഇതുവരെയുള്ള ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ബിയുടെ എടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ളത് കണ്ടു, അത് എ പാർട്ടിൽ വന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ വോളിയം നമ്മൾ കാണേണ്ട കാര്യമില്ല, അതിവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഭാഗം എത്രയാണ്, അതിൻ്റെ ലെങ്ത്ത് 12. എത്രയാണ്, അപ്പോൾ വോളിയം ഓഫ്, വോളിയം ഓഫ് ബി, വോളിയം ഓഫ് ബി എത്രയാണ് നോക്കാം. ലെങ്ത്ത് 12. ലെങ്ത്ത് 12 ആണോ, അല്ല, ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് ഇത് ടോട്ടലാണ് 12. ഇതുവരെ 4 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 ലെങ്ത്ത് എത്രയാണ്, 8. 8 ഇൻറ്റു
ബ്രെഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ നാലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇത്രയുള്ള ഒരു ഭാഗം, ഈ ഒരു വിഡ്ത് അല്ലേ, വീതി നാലാണ്. അതുപോലെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു എപ്പോഴും ഇവിടെ ഇവിടെയൊക്കെ സെയിം ഹൈറ്റ് ആയിരിക്കും. രണ്ട്, ഇതന്നെയായിരിക്കും വോളിയം ബിയുടെയും അല്ലേ, സെയിമാണ്. ഈ ഒരു ബ്രിക്കും ഈ ഒരു ബ്രിക്കും സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതെന്താണ്, ഇതുപോലെ തന്നെ എഴുതാം. ഇവിടെ എത്ര കിട്ടുക? രണ്ട് നാല് എട്ട്, എട്ട് എട്ട് 64. അപ്പോൾ ബിയുടെയും വോളിയം എത്ര വരിക? 64 cc. സംശയമുണ്ടോ? ഇല്ലല്ലോ. എല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഓരോ ബ്രിക്കിൻ്റെയും ഓരോ ബ്ലോക്കിൻ്റെയും വോളിയം കണ്ടെത്തുക. അപ്പോൾ ബിയുടെയും ഡിയുടെയും കണ്ടു. ഇനി വോളിയം ഓഫ് സി. സിയുടെ അല്ലേ നമ്മൾ കാണാത്തത്. ബീനെയും ഡീനെയും അപേക്ഷിച്ച് സി ചെറിയ കട്ടയാണ് കേട്ടോ, ചെറുതാണ്. ഇനി അതിൻ്റെ ലെങ്ത്ത് എത്രയും നോക്കാം. എത്രയാണ് ലെങ്ത്ത്? 4. ബ്രെഡ്ത്ത് 4. ബ്രെഡ്ത്ത് എപ്പോഴും എത്രയാണ്? ഈ ഒരു ഇത് തന്നിട്ടുണ്ട്, 4 എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത്ത് കിട്ടി, ഇവിടെ തന്നിട്ട് 4. ബ്രെഡ്ത്ത് കിട്ടി 4. ഹൈറ്റ് എത്രയാണ്? 2. അപ്പോൾ 2 4 8, അല്ലെങ്കിൽ 4 4 16, 16 ഇരട്ടി 16 × 2 32 cc. ഇതോടെ വോളിയം കഴിഞ്ഞോ? നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു എ ബ്ലോക്കിൻ്റെയോ ഡി ബ്ലോക്കിൻ്റെയോ സി ബ്ലോക്കിൻ്റെയും സെപ്പറേറ്റ് കണ്ടിട്ടല്ല, നമുക്ക് ആൽഫബറ്റ് ഇയുടെ വോളിയമാണ് കിട്ടേണ്ടത്. ആയതിനാൽ വോളിയം ഓഫ് ആൽഫബറ്റ് ഇ, അല്ലെങ്കിൽ വോളിയം ഓഫ് ഫിഗർ, ആ ഫിഗറിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് എത്രയാണ്? എല്ലാം തമ്മിലാണ്ട് കൂട്ടുക. 160 + 64 + 32. 64 രണ്ട് തവണ വരും അല്ലേ, ബിയുടെയും ഡിയുടെയും. അപ്പോൾ 64 + 64 + 32. നമുക്ക് കൂട്ടി നോക്കിയാലോ, ഇവിടെ എത്ര വരും? 64 ഉം 64 ഉം 128 അല്ലേ. അപ്പോൾ 160 + 128 + 32. 8 × 2 = 10 = 3. 6 × 2 = 8 = 8 8 × 4 = 12 = 1 320. അപ്പോൾ ആ ഫിഗറിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് എത്രയാണ്? 320 cc. ഈ എന്ന ആൽഫബറ്റിൻ്റെ വോളിയം എത്രയാണ്? 320 ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ cc എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ആദ്യം ഈ ഒരു വരയുടെ ഫുള്ളായിട്ടുള്ള ഈ ഒരു വൺ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഭാഗം, ഈയുടെ ആ ഒരു പാർട്ടിൻ്റെ വോളിയം കണ്ടു. അതിനെ എ എന്ന് ഡിനോട്ട് ചെയ്തു. എന്നതിന് ശേഷം ബിയുടെയും ഡിയുടെയും സെയിം ആയതിനാൽ അവ ഏതിനെങ്കിലും ഒന്ന് കണ്ടാൽ മതി, അത് രണ്ട് തവണ കൂട്ടുക. അപ്പോൾ ഡി കണ്ട് ബിയുടെ വോളിയം കണ്ടു, പിന്നെ സിയുടെ കണ്ടു. എല്ലാം തമ്മിൽ കൂട്ടി ചേർന്നതാണല്ലോ ഈ എന്ന ആൽഫബറ്റ്. അപ്പോൾ ഈ എന്ന ആൽഫബറ്റിൻ്റെ വോളിയം കിട്ടി. എത്രയാണ്? 320 cc. അപ്പോൾ ഈ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്നത് വായിക്കാം. ഇനി അടുത്ത എച്ച് ആണ് കേട്ടോ. എച്ച്, അപ്പോൾ എച്ചിന് എന്താ പ്രത്യേകത? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെയിമാണ്, ഇത് സെയിമാണ്, ഈ രണ്ട് വരെയും സെയിമാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. പിന്നെ മൂന്നാമതുള്ളത് ഇതാണ്, സി പാർട്ട് അല്ലേ. അപ്പോൾ നമുക്ക് കാണാം വോളിയം ഓഫ് എയുടെ വോളിയം എന്തായിരിക്കും. ലെങ്ത്ത് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 16. അപ്പോൾ 16 ഗുണിക്കണം, ഇവിടെ അതന്നെ ഇരിക്കില്ലേ, 16 ലെങ്ത്ത്. ഇനി ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഇതിങ്ങനെ വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വരച്ച് കാണിക്കാത്തത്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കി ഏകദേശം മനസ്സിലാവും. ഓക്കെ, 16 ഗുണിക്കണം. പിന്നെ എന്താണ് 12 നേരത്തെ തേൽത്തേന്ന് കേട്ടോ, അതിവിടെ നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. എച്ചിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ് നോക്കാം. ബ്രെഡ്ത്ത് എത്രയാണ്? 4 കേട്ടോ വരിക അകലം.
എല്ലായിടത്തും ഇങ്ങനെയുള്ള ഒരു ഫേസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് 3 ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉയരം, ഉയരം എത്രയാണ്? 3 ആണ്. അത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത്, ഈ ഒരു ഇവ തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, കട്ടി, എന്താ പറയുക, അതിൻ്റെ ആ വിഡ്ത്ത്, വിഡ്ത്ത് എത്രയാണ്? 4 ആണ് കേട്ടോ, 4. പിന്നെ അതുപോലെ ഹൈറ്റ്, ഹൈറ്റ് 3 ആണ്. എല്ലാം നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയുള്ള നീളമുള്ള ഭാഗം, അത് 16 ആണ്. അതുപോലെ ബ്രെഡ്ത്ത് 4 ആണ്. അവിടെ ഇത് ഇതിൻ്റെ ലെങ്ത്ത് ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അതുപോലെ 4 എന്നുള്ളത് തന്നിട്ടുണ്ട്. ഞാനിവിടെ അടയാളപ്പെടുത്താൻ മറന്നതായിരിക്കാം, നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 4. ബ്രെഡ്ത്ത് എത്രയാണ്? 4. അപ്പോൾ എല്ലായിടത്തും ബ്രെഡ്ത്ത് സെയിം തന്നെ ആയിരിക്കും. ഈ ഒരു വിഡ്ത്ത് തന്നെയാണ് എല്ലായിടത്തേക്കും ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 എഴുതി, 4 × 3. അപ്പോൾ എന്ത് കിട്ടി? 3 × 4 = 12 അല്ലേ. വോളിയം ഓഫ് എയുടെ 192. അതുപോലെ തന്നെ ബിയുടെയും 192 ആയിരിക്കും, കാരണം രണ്ട് ബ്ലോക്കും സെയിം ആണ്. ഇനിയുള്ളത് സി, വോളിയം ഓഫ് സി. വോളിയം ഓഫ് സി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ലെങ്ത്ത് തന്നിട്ടുണ്ട് 4, ബ്രെഡ്ത്ത് എല്ലായിടത്തും 4 തന്നെ, ഹൈറ്റ് 3 തന്നെ. മനസ്സിലായി? ഹൈറ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. ഇത് എച്ച് എന്ന ആൽഫബറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗവും ഉയരം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഉയരം തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് 3 എന്ന്. അപ്പോൾ എല്ലായിടത്തും ഹൈറ്റ് 3 തന്നെ. അതുപോലെ ബ്രെഡ്ത്തും ഇവിടെ മാറുന്നില്ല, എല്ലായിടത്തും 4 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 4 × 3 = 12 അല്ലേ. 3 × 18 = 48. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതാതെ ഇവിടെ ചെയ്ത് നോക്കും. നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 4 × 16 = 16 × 3 = 48 cc എന്നാണ് വോളിയം കിട്ടിയത്. ഇനി അപ്പോൾ നമുക്ക് 3 അല്ലേ, എച്ച് എന്ന ഫിഗറിൽ 3 ബ്ലോക്കുകളാണുള്ളത്, 3 കട്ടകളാണ് കാണപ്പെടുന്നത്. എയും ബിയും സെയിം ആണ്. അപ്പോൾ എയുടെ നമ്മൾ കണ്ടെത്തി 192. അപ്പോൾ അടുത്ത ബിയും 192 തന്നെ. ഓക്കെ, ഇനി സിയുടെ ബ്ലോക്ക് ചെറുതാണ്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ഒരു അകലം. അപ്പോൾ അത് 48 cc എന്ന് കിട്ടി. ഇനി ടോട്ടൽ ഫിഗർ അല്ലേ, വോളിയം ഓഫ് ടോട്ടൽ വോളിയം അല്ലേ, വോളിയം ഓഫ് ഫിഗർ. വോളിയം ഓഫ് ഫിഗർ എങ്ങനെ കണ്ടെത്തുക? എല്ലാം കൂടി കൂട്ടുക. 192 + 192 + 48. cc എന്ന് കിട്ടും. എത്രയാണ്? അപ്പോൾ എച്ച് എന്ന ആൽഫബറ്റിൻ്റെ വോളിയം കണ്ടെത്തിയത് എത്രയാണ്? 432 cc ആണോ? നോക്കി നോക്കാം. ഓക്കെ, 432 cc. അപ്പോൾ എച്ച് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, എച്ചിനെയും നമുക്ക് വായിക്കാം. അപ്പോൾ ഇത് വരയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ആദ്യം തന്നെ വരച്ച് വെച്ചതാണ്. ഇനി അങ്ങനെ സമയം പോകണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ എച്ച് എന്ന ആൽഫബറ്റിൻ്റെ വോളിയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ടി എന്ന ആൽഫബറ്റ്, ടിയുടെ നോക്കൂ എത്ര ബ്രിക്ക് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 അല്ലേ. ടി എന്ന ആൽഫബറ്റിന് ഇതൊരു കട്ട, പിന്നുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫിഗർ തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 4 അല്ലേ. ഇവിടെയും സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 6. 6 × 6 = 12. 12 × 4 = 16. അപ്പോൾ ടോട്ടൽ 16 ആയിരിക്കും. ഈ ഒരു എ ബ്ലോക്കിൻ്റെ എയും ബിയും കാണാനുള്ളൂ. അപ്പോൾ എന്തെഴുതാം നമുക്ക്? സ്റ്റെപ്പ് എന്തെഴുതാം? വോളിയം ഓഫ് എ, വോളിയം ഓഫ്
ടി എന്ന ആൽഫബറ്റ് നോക്കുക. ഒന്നുമില്ല, അതിൽ തന്നിരിക്കുന്ന അളവുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് പല ബ്ലോക്കുകളായിട്ട് ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് വേർതിരിക്കാൻ പറ്റും ഓരോ കട്ടകളായിട്ട്. ഇല്ല, എ എന്ന ബ്ലോക്കിൽ ലെങ്ത്ത് 16, പിന്നെ ഹൈറ്റ് വരുന്നത് 3 ഹൈറ്റ്, പിന്നെ എഴുതാം ബ്രെഡ്ത്ത് എത്രയാണ്, ബ്രെഡ്ത്ത് 4 ആണ് കേട്ടോ, ബ്രെഡ്ത്ത് വരുന്നത് 4 ആണ്. അതുപോലെ 4 ആണോ ബ്രെഡ്ത്ത് വരുന്നത്, അതെ 4 ആണ് ബ്രെഡ്ത്ത് വരുന്നത്. പിന്നെ ഹൈറ്റ് 3, ഹൈറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ 16 × 12 192. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 192 cc എന്ന് കിട്ടി. ഈ 192 നമ്മളിവിടെ 16 എടുത്തത് എങ്ങനെയൊക്കെയെന്ന് മനസ്സിലായോ? 16 നമുക്ക് തന്നിട്ടില്ല. നമ്മളെടുത്തത് എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇതുവരെ 6 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ഇത്രയും ഭാഗമാണ് ലെങ്ത്ത് അല്ലേ, ഇത്രയും ഭാഗം. അപ്പോൾ ഇവിടെ 6, ഇവിടെ 6, 12 ആയി. പിന്നെ ഇവിടെ ഉള്ള ഭാഗം നമുക്കറിയില്ല. ഇവിടെ താഴെ തന്നിട്ടുണ്ടല്ലോ ഇത്രയും ഭാഗം 4 ആണ്, അപ്പോൾ ഈ തൊട്ട് മേലെ ഇത്രയും ഭാഗം 4 ആയിരിക്കും. 12 × 4 = 16. അപ്പോൾ 192 cc കിട്ടി. ഇനി വോളിയം ഓഫ് ബി, ബിയുടെ എങ്ങനെ കിട്ടുക? ഇവിടെ നിന്ന് ഇത്രയും ലെങ്ത്ത് 11 × ബ്രെഡ്ത്ത് 4 ആണ്, ഹൈറ്റ് 3 ആണ്. അതൊന്നും മാറ്റം വരുന്നില്ല, ലെങ്ത്തിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇത്രയല്ലേ വേണ്ടുള്ളൂ, അത് തന്നിട്ടുണ്ട് 11 എന്ന് അല്ലേ. 3 × 4 = 12, അല്ലെങ്കിൽ 11 × 4 = 44 × 3. 3 × 4 = 12 = 3. 3 × 12 = 13. 132. അപ്പോൾ 192 + 132 എന്ത് കിട്ടി? 324 cc. അപ്പോൾ ടോട്ടൽ വോളിയം എത്രയാണ്? വോളിയം ഓഫ് ഫിഗർ = 324 cc. മനസ്സിലായോ? കുറച്ച് സ്പീഡിൽ പോവുകയാണ്, കുറേ നമുക്ക് എടുത്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. മാത്സ് ആണല്ലോ, പെട്ടെന്നൊന്നും എടുത്ത് തീർക്കാൻ കഴിയില്ല. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? ആൽഫബറ്റ് ടിയുടെ വോളിയം എന്ന് പറയുന്നത് 324 ആണ് കേട്ടോ. ആ ഫിഗർ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി മനസ്സിലാക്കുക. ഞാൻ വരച്ച ചിലപ്പോൾ ടി ഒന്നും ആയി എന്ന് വരില്ല. 324 cc. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ ഇന്ന് ഏതൊക്കെ ആൽഫബറ്റിൻ്റെ വോളിയം നമ്മൾ കണ്ടെത്തിയത്? ആൽഫബറ്റ് ഇ, ആൽഫബറ്റ് എച്ച്, ആൽഫബറ്റ് ടി അല്ലേ. ഈ 3 ലെറ്ററിൻ്റെയും അതൊരു കട്ടയിട്ടിരിക്കുകയെന്ന് നോക്കിയാൽ, മരം കൊണ്ടുണ്ടാക്കിയ ടി എന്ന അക്ഷരം അല്ലേ. അപ്പോൾ ആ ഒരു അക്ഷരത്തിൻ്റെ ഹൈറ്റ്, ബ്രെഡ്ത്ത്, അതുപോലെ ലെങ്ത്ത്, എന്തെങ്കിലും ഗ്ലൂ അതിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ കണ്ടെത്തി, ആൽഫബറ്റിൻ്റെ എല്ലാം വോളിയം കണ്ടെത്തി. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷൻ പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.